Hi friends, ellarkku exam selective study channel like swagatham. Nammal inna 10th level prelims nu vendiyittulla korchu questions aanu nokkunnathu. Syllabus based GK, science, sahithyam ennavayokke ulpettadunnulla questions aanu nokkunnathu. Questionsum ande descriptions okke undu. Appo namukku class lode povam. Aayatha question, logathile ethom prayam koranja janadhipathya rajyam Bhutan aanu. Indiyile eka samskrutha gramam Mattur, Karnatakayilanu. ഉത്തര ധ്രുവ പ്രദേശത്ത് ഗവേഷണത്തിന് വേണ്ടി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ സ്ഥിര സ്റ്റേഷന്റെ പേര് ഹിമാദ്രി. അപ്പോൾ ഉത്തര ധ്രുവ പ്രദേശത്തുള്ളത് ഹിമാദ്രിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ദക്ഷിണ ധ്രുവ പ്രദേശത്തും ഉണ്ട്. ആ സ്ഥാപനത്തിന്റെ പേര് ദക്ഷിണ ഗംഗോത്രി എന്നാണ്. ഇനി ഇത് കൂടാഞ്ഞിട്ട് വേറെ മൈത്രി, ഭാരതി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥാപനം കുറച്ച് സ്റ്റേഷൻസ് ഉണ്ട്. അത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സ് നോക്കുക. ഉത്തര ധ്രുവ പ്രദേശത്ത് ഹിമാദ്രി പോലെ ദക്ഷിണ ധ്രുവ പ്രദേശത്തുള്ളതുകൊണ്ട് അത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അതിന് രേഖപ്പെടുത്തുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യത്തെ വനിത ജസ്റ്റിസ് ഫാത്തിമ ബി വി. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യത്തെ വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബി വി ആണ്. ജസ്റ്റിസ് ഫാത്തിമ ബി വി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയും കൂടിയാണ്. ഇനി ഈഗിൾ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ്? ഗോൾഫ്. ഈഗിൾ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ട പദമാണ്? ഗോൾഫ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജനാധിപത്യ രാജ്യം ഭൂട്ടാൻ. ഇന്ത്യയിലേക്ക് സംസ്കൃത ഗ്രാമം മാട്ടൂർ. ഉത്തര ധ്രുവ പ്രദേശത്ത് ഗവേഷണത്തിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യയുടെ സ്ഥിര സ്റ്റേഷൻ ഹിമാദ്രി. അപ്പോൾ ഉത്തര ധ്രുവ പ്രദേശത്ത് ഹിമാദ്രിയാണെന്ന് ഓർക്കാൻ വേണ്ടി ഇന്ത്യയുടെ നോർത്തിൽ എന്താണ് ഉള്ളത്? ഹിമാലയമാണ്. അതുപോലെ ഉത്തര ധ്രുവ പ്രദേശം എന്ന് വെച്ചാൽ എന്താണ്? നോർത്ത് പോൾ ആണ്. അപ്പൊ നോർത്ത് പോളിൽ ഹിമാദ്രി. അതുപോലെ ദക്ഷിണ ധ്രുവ പ്രദേശം എന്താണ്? ദക്ഷിണം. അപ്പൊ ദക്ഷിണ ഗംഗോത്രി. ഇനി ഇതുകൂടാതെ വേറെ ഉണ്ട്, വന്നിട്ട് വേറെ റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്. അതിനെ കുറിച്ചുള്ള നോട്ട്സ് കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കുക. ഈ നോട്ട്സ് എല്ലാം അപ്പോൾ തന്നെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത നമുക്ക് കേരള സാഹിത്യ അക്കാദമിയെ കുറിച്ച് നോക്കാം. കേരള സാഹിത്യ അക്കാദമി എന്നാണ് സ്ഥാപിച്ചത്, ആരാണ് സ്ഥാപിച്ചത്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, പ്രസിദ്ധീകരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ കേരള സാഹിത്യ അക്കാദമി ഇപ്പോൾ നിലവിൽ തൃശ്ശൂരിലാണുള്ളത്. കേരള സാഹിത്യ അക്കാദമി എവിടെയാണ്? തൃശ്ശൂരാണ്. ഇനി ഇത് ഫോം ചെയ്തത് 1956 ഓഗസ്റ്റ് 15-നാണ്. അപ്പൊ നിങ്ങൾ ഈ വർഷം മാസം ദിവസം ശ്രദ്ധിക്കുക, 1956 ഓഗസ്റ്റ് 15. ഈ സമയത്ത് കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ടില്ല. കേരള സംസ്ഥാനം രൂപീകരിച്ച എപ്പോഴാണ്? 1956 നവംബർ 1-നാണ്. സോ ആ അപ്പോ ഈ സമയത്ത് കേരളത്തിൽ എന്താണ്? 1956 ഓഗസ്റ്റ് 15 തിരുക്കൊച്ചി ഗവൺമെന്റ് ആണ് കേരള സാഹിത്യ അക്കാദമിക്ക് രൂപം കൊടുത്തത്. അപ്പോൾ തിരുക്കൊച്ചി ഗവൺമെന്റ് വന്നത് എപ്പോഴാണ്? 1949 ജൂലൈ 1-ന്. ഇതപ്പോ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, തിരുക്കൊച്ചി ഗവൺമെന്റ് 1949 ജൂലൈ 1-നാണ്. അതുകൊണ്ടാണ് കേരള സാഹിത്യ അക്കാദമിയുടെ രൂപം കൊടുത്ത തിരുക്കൊച്ചി ഗവൺമെന്റ് ആണ്. ചോദിക്കാം, കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തതായിരുന്നു ചോദിച്ചത്, ചിലപ്പോൾ കേരള സംസ്ഥാനം തിരുക്കൊച്ചി അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പോയിന്റ് പറഞ്ഞത്, തിരുക്കൊച്ചി ഗവൺമെന്റ് ആണ് കേരള സാഹിത്യ അക്കാദമി 1956 ഓഗസ്റ്റ് 15. അപ്പൊ നിങ്ങൾ ഈ വർഷം മാസം ദിവസം ഓർമ്മിക്കും, 1956 ഓഗസ്റ്റ് 15 ആണ് കേരള സാഹിത്യ അക്കാദമി രൂപം കൊണ്ടത്. അപ്പൊ തിരുക്കൊച്ചി ഗവൺമെന്റ് രൂപം കൊണ്ടതെന്ന് കൂടെ നോക്കുക, 1949 ജൂലൈ 1. ഇനി എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? മലയാള ഭാഷയെയും സാഹിത്യത്തെയും പരിപോഷിപ്പിക്കാനുള്ള ഒരു സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി. മലയാള ഭാഷയെ മാത്രമല്ല സാഹിത്യത്തെയും പരിപോഷിപ്പിക്കാനുള്ള സ്ഥാപനമാണ്. ഇതിന്റെ ആദ്യ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തും പിന്നെ 1958 തൃശ്ശൂരിലേക്ക് മാറ്റി. ഓർത്തിരിക്കാൻ വേണ്ടി പറയാം, തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് അന്നത്തെ തിരുക്കൊച്ചി ഗവൺമെന്റ് കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം ചെയ്തത്. കേരള സാഹിത്യ അക്കാദമി രൂപം കൊണ്ട അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരം. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, കനകക്കുന്ന് കൊട്ടാരം എവിടെയാണെന്ന്? തിരുവനന്തപുരത്താണ് കനകക്കുന്ന് കൊട്ടാരം. പി എസ് സി ഇടയ്ക്കിടക്ക് പല പല കൊട്ടാരങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ തിരുവനന്തപുരത്താണ് കനകക്കുന്ന് കൊട്ടാരം. ഈ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിലാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതുകൊണ്ട് ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തായിരുന്നു. 1956 ഉദ്ഘാടനം നടന്നത്. പിന്നീട് 1958 തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റി. വേണമെങ്കിൽ ചോദിക്കാം, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ തലസ്ഥാന ആദ്യ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ആദ്യം തിരുവനന്തപുരത്തായിരുന്നു, പിന്നീട് 58 തൃശ്ശൂരിലേക്ക് മാറ്റി. ആദ്യത്തെ പ്രസിഡന്റിന്റെ പേര് സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കർ. ഇനി അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് പി എസ് സി റീസെന്റ് ആയിട്ട് ചോദിച്ചതും കേരള സാഹിത്യ അക്കാദമിയുടെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെ കുറിച്ചായിരുന്നു. 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ആനുകാലിക കേരള സാഹിത്യ അക്കാദമിയുടെ ആനുകാലിക പ്രസിദ്ധീകരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. അതല്ലാത്തത് ഏതെന്ന് അറിയണമെങ്കിൽ നമുക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പൊ നമുക്ക് നോക്കാം, 3 എണ്ണമാണ്: സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. അപ്പൊ ഏതൊക്കെയാണ്? സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. ഇത് 3 കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ. ചോദ്യം ചോദിച്ചത് ഇതിൽ ഉൾപ്പെടാത്തത് എന്നാണ്. അപ്പൊ ഈ 3 നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആ 4 ഓപ്ഷൻ കട്ട് ചെയ്യാൻ പറ്റും.
അപ്പൊ എന്താണ് ഇത് മൂന്ന് നന്നായിട്ട് പഠിക്കുക. സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം, ഇംഗ് മലയാളം ലിറ്റററി സർവേ. ഇതിൽ സാഹിത്യ ലോകത്തിനും മലയാളം ലിറ്റററി സർവേയും യു ജി സിയുടെ കെയർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളാണ്. യു ജി സിയുടെ കെയർ ലിസ്റ്റ്, യു ജി സിയുടെ കെയർ ലിസ്റ്റ് എന്താണെന്ന് കമന്റ് ബോക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് കമന്റ് ബോക്സ് പോയി നോക്കുക എന്താണ് കെയർ ലിസ്റ്റ്, കെയർ ലിസ്റ്റിൽ എന്തൊക്കെ എങ്ങനെയുള്ള ജേർണൽസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഓർത്തിരിക്കുക, സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്ററി സർവേ. കേരള സാഹിത്യ അക്കാദമി വന്നത് 1956 ഓഗസ്റ്റ് 15, തിരുക്കൊച്ചി ഗവൺമെന്റ്, തിരുക്കൊച്ചി ഗവൺമെന്റ് 1949 ജൂലൈ 1 രൂപീകരിച്ചത്. എന്തിനാണ് കേരള സാഹിത്യ അക്കാദമി? മലയാള ഭാഷയും സാഹിത്യം പരിപോഷിക്കാനുള്ള സ്ഥാപനം. ആദ്യത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തായിരുന്നു. 1958 തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റി. ആദ്യ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കർ. പ്രസിദ്ധീകരണങ്ങൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക, സാഹിത്യ ലോകം, സാഹിത്യ ചക്രവാളം, മലയാളം ലിറ്റററി സർവേ. ഇനി നമുക്ക് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് നോക്കാം. ധാതു സമ്പത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ്. ധാതു സമ്പത്തിന്റെ കലവറ ജാർഖണ്ഡ്. ചെറുകിട വ്യവസായങ്ങളുടെ നാട് പഞ്ചാബ്. ചെറുകിട വ്യവസായങ്ങളുടെ നാട് പഞ്ചാബ്. അരുതമേട് എന്ന പൗരാണിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം പോണ്ടിച്ചേരി. അരുതമേട് എന്ന പൗരാണിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം പോണ്ടിച്ചേരി. ഇനി പ്രാഗ് ജ്യോതിഷപുരം എന്നറിയപ്പെട്ടിരുന്നത് ഗുവാഹട്ടി. ഗുവാഹട്ടിയുടെ പഴയകാല നാമമാണ് പ്രാഗ് ജ്യോതിഷപുരം. ഇത് ആസാമിന്റെ തലസ്ഥാനമാണ് ഗുവാഹട്ടി. ആസാം അറിയപ്പെട്ടിരുന്നത് കാമരൂപെന്നായിരുന്നു. ഇത് ഗുവാഹട്ടി, പ്രാഗ് ജ്യോതിഷപുരം. ഇനി നമുക്ക് ജനറൽ സയൻസിൽ നിന്ന് കുറച്ച് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ജനറൽ സയൻസ് നാച്ചുറൽ സയൻസിൽ നിന്നും ഫിസിക്കൽ സയൻസിൽ നിന്നും ഓരോ ചെറിയ പോർഷൻ ഇട്ടുണ്ട്. രോഗങ്ങളും രോഗകാരികളും. ഇതിൽ രോഗം ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം, ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം വരുത്തുന്ന ബാക്ടീരിയയാണ്, അതായത് ബോട്ടുലിസം, അതായത് ഭക്ഷ്യ വിഷബാധയാണ്. ബോട്ടുലിസം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ വിഷബാധ. അപ്പൊ ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ നോക്കാം. സാൽമോണല്ല, സ്റ്റഫൈലോകോക്കസ്, ക്ലോസ്ട്രീഡിയം. ഇതിനകത്ത് ബോട്ടുലിസം എന്ന ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. അപ്പം ഇതിനകത്ത് രോഗകാരിയാണ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. ഇതാണ് ആ രോഗ ബാക്ടീരിയ, ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. ഇതുണ്ടാക്കുന്ന ആ ഭക്ഷ്യ വിഷബാധയാണ് ബോട്ടുലിസം. ഏറ്റവും അപകടകരമായ ഭക്ഷ്യ വിഷബാധയാണ് ബോട്ടുലിസം. അപ്പൊ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനമാണ് രോഗകാരി, അതായത് ബാക്ടീരിയ. എഴുതിയിട്ടുണ്ട് രോഗകാരി. ഇനി ആ രോഗമാണ് എന്ത്, ഭക്ഷ്യ വിഷബാധ, ബോട്ടുലിസം. സാൽമോണല്ലയും സ്റ്റഫൈലോകോക്കസും ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കുന്ന മറ്റ് ബാക്ടീരിയകളാണ്. ഇനി ഫിസിക്കൽ സയൻസിൽ നിന്നൊരു ടേം നോക്കാം നമുക്ക്. ടിംബർ. ടിംബർ എന്ന വേർഡ് ഇംഗ്ലീഷിലാണെങ്കിൽ അർത്ഥം മരത്തടി എന്നാണ്. പക്ഷെ അത് ഫിസിക്സിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഫിസിക്സിൽ അല്ലെങ്കിൽ ശബ്ദം അതിനകത്ത് വരുമ്പോൾ ടിംബർ എന്താണ്, ഫിസിക്സിൽ ടിംബറിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. എന്താണ് ടിംബർ ഇൻ ഫിസിക്കൽ സയൻസ്? ഒരേ ഉച്ചതയിലും സ്ഥായിലുമുള്ള ശബ്ദങ്ങൾ രണ്ട് വ്യത്യസ്ത സംഗീത ഉപകരണങ്ങളിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ സവിശേഷതയാണ് ടിംബർ. അപ്പം ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സിൽ സൗണ്ടിന്റെ ഒരു ക്വാളിറ്റിയാണ് ടിംബർ. സൗണ്ടിന് അനേകം ക്വാളിറ്റികളുണ്ട്, പിച്ച് ഉണ്ട്, ലൗഡ്നെസ് ഉണ്ട്, ഷാർപ്നെസ് ഉണ്ട്, അതുപോലെ ഒരു ക്വാളിറ്റിയാണ് ടിംബർ. അപ്പൊ നോക്കുക, ശബ്ദത്തിന്റെ സവിശേഷതയാണ്, വേണമെങ്കിൽ പറയാം താഴെ തന്നിരിക്കുന്നതിൽ എന്തിന്റെ സവിശേഷതയാണ് ടിംബർ എന്ന് പറയുന്നത്? ശബ്ദത്തിന്റെ സവിശേഷതയാണ്. എന്താണ് ഈ ടിംബർ? ഒരേ ഉച്ചതയിലും സ്ഥായിലുമുള്ള ശബ്ദങ്ങൾ രണ്ട് വ്യത്യസ്ത സംഗീത ഉപകരണങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ രണ്ട് വ്യത്യസ്ത സംഗീത ഉപകരണങ്ങൾ മനസ്സ് വിചാരിക്കുക. അതിപ്പോ വയലിനാ, വയലിൽ ഒന്ന് വയലിൻ എടുക്കാം നമുക്ക്, പിന്നെ ഒന്ന് വീണ എടുക്കാം. രണ്ടും വ്യത്യസ്ത സംഗീത ഉപകരണങ്ങളാണ്. എന്നിട്ട് ഇതിൽ ഒരേ ഉച്ചതയിൽ നിന്നും സ്ഥായിൽ നിന്നും ശബ്ദം പുറപ്പെടുവിക്കുകയാണ്. സെയിം സ്ഥായിലും സെയിം ഉച്ചതയിൽ നിന്ന് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ നമുക്കവയെ തിരിച്ചറിയാൻ സഹായിക്കും. നമുക്കറിയാം ഇത് വയലിൽ നിന്ന് വരുന്ന ഒച്ചയാണ് അല്ലെങ്കിൽ ഇത് വീണയിൽ നിന്ന് വരുന്ന ഒച്ചയാണ്. നമ്മൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിന്റെ സവിശേഷതയാണ് ടിംബർ എന്ന് പറയുന്നത്. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇത്രയും പഠിക്കുക. ഈ തന്നിരിക്കുന്ന നോട്ട്സ് ഒക്കെ അപ്പൊ തന്നെ എഴുതി വെച്ചിരുന്ന് പഠിക്കുക. നോട്ട്സ് എല്ലാം ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചില എക്സ്ട്രാ പോയിന്റ്സ് കമന്റ് സെക്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാൽ പരീക്ഷ എത്തുമ്പോൾ എളുപ്പമായിരിക്കും. ഒരു നോട്ട് എടുത്തതൊക്കെ എഴുതി റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോർ മോർ വീഡിയോസ് വിസിറ്റ് അവർ യൂട്യൂബ് ചാനൽ, വാച്ച് പ്ലേലിസ്റ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.